ഈ പിറകിലായി വരുന്നവരെ കൈപിടിക്കാൻ പലരും സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓണക്കിറ്റുകൾ വിതരണം സർക്കാർ തന്നെ ചെയ്തു മഞ്ഞക്കാടുള്ളവർക്ക്. അങ്ങനെ എല്ലാവരും ഒരുമിക്കുന്നതാണ് ഓണം. തീർച്ചയായും നഫലി, പലപ്പോഴും ഈ അംഗപരിമിതരൊക്കെ ആഘോഷങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നതൊക്കെ ഭയങ്കര വേദനയോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കോന്നി കരിയാട്ടം വേദിയിൽ അത്തരത്തിൽ കലാപ്രകടനങ്ങളും സദ്യവട്ടങ്ങളും ഒക്കെ അവർ വലിയ ആഘോഷത്തിലാണ്. അങ്ങനെ ഒരു വേറിട്ട കാഴ്ചയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പത്തനംതിട്ടയിൽ നിന്ന് കൃഷ്ണമോഹനാണ്. പത്തനംതിട്ടയിൽ നിന്ന് കൃഷ്ണമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തെ കാഴ്ച പരിമിതരുടെ ഓണാഘോഷ പരിപാടികളാണ് കോന്നിയിൽ നടക്കുന്നത്. കോന്നിയിലെ കരിയാട്ടം ഫെസ്റ്റിന്റെ വേദിയിലാണ് ഇന്ന് ഈ ഒരു സംഗമം. ഇവരും ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമാകുന്നു. ഞങ്ങൾക്ക് കണ്ണു കാണത്തില്ലെങ്കിലും ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഞങ്ങളെല്ലാ പൂക്കളവും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. പൂവിളി കേൾക്കുന്നു മലയാളമങ്കയ്ക്ക്, ആവേറു പാടാൻ വരുന്നു ഞാൻ ഇടനെഞ്ചിൽ പുള്ളോർ കുടവുമായി. മാവേലി ഞാൻ കൊല്ലം തേവലക്കരനാണ്. ഓണാഘോഷമൊക്കെ എങ്ങനെയായി? ഓണാഘോഷം തെറിയാൻ നടക്കുന്നുണ്ട്. ഉത്രാടപ്പൂ നിലാവിവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാട പൂനിലാവിവാ മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ ഉത്രാട പൂനിലാവിവാ. ആഘോഷ പരിപാടികൾക്കൊപ്പം സ്വാദിഷ്ടമായ സദ്യ കൂടി ഇവിടെ എത്തിയവർക്കായി സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഒരു ഇലയിൽ നിറഞ്ഞിരിക്കുന്നു. ഓണസദ്യ വിഭവസമൃദ്ധമായി ഉത്രാട സദ്യ ഒരുങ്ങുകയാണ്. ഓണാഘോഷമൊക്കെ എന്തായി? പൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇങ്ങനൊരു സംഘടനയായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് തന്നെ ഇത് മാറുന്നുണ്ട്. സദ്യയൊക്കെ വിളമ്പുന്നുണ്ട്. ഓണം അങ്ങനെ ഉണ്ട്. അടിപൊളി, അങ്ങനെയൊക്കെ പോണു. പിന്നെ കുറേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സദ്യ മാത്രമേ ഉള്ളൂ, പാട്ടും ഒന്നുമില്ലേ? പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി, നുരയിടുമലയിൽ നമുക്ക് തുഴയാനന്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. അപ്പൊ ഇവര് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി ഇവരും വിഭവസമൃദ്ധമായ സദ്യയും കലാപരിപാടികളും ഒക്കെ ഓണം ആഘോഷിക്കുകയാണ്. പ്രസാദ് വെട്ടിപ്പുറത്തു കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.